മികച്ച പുഞ്ചിരി എല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ അത് നേടിയെടുക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. പല്ലിൽ കമ്പിയിടാൻ ഇഷ്ടമുള്ളവരായി ആരും തന്നെ കാണില്ല. സാധാരണയായി പല്ലിൽ കമ്പി ഉപയോഗിക്കുന്നത് ബ്രൈസസുകളാണ്. അവയിൽ പല്ലുകൾ ചലിപ്പിക്കുന്നതിന് വേണ്ടി കമ്പികളാൽ ബന്ധിക്കപ്പെട്ട ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുന്നു. പല്ലിൽ കമ്പിയിടാൻ ഇഷ്ടപ്പെടാത്തവർക്കായി ഇന്ന് ഒരു നൂതന ദന്ത ക്രമീകരണ ചികിത്സാവിധി നിലവിലുണ്ട്. ക്ലിയർ ഓർത്തഡോണ്ടിക് ഡിവൈസുകൾ അഥവാ ഡെന്റൽ അലൈനേഴ്സുകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെന്റൽ അലൈനേഴ്സുകളെ സംബന്ധിച്ചതാണ്. ഞാൻ ഡോക്ടർ ഷിനി. ചാനൽ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് ഡെന്റൽ അലൈനേഴ്സ്? സ്വയമേ പല്ല് നേരെയാക്കുവാൻ പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സുതാര്യ ട്രേകളെയാണ് ഡെന്റൽ അലൈനേഴ്സ് എന്ന് പറയുന്നത്. വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള കസ്റ്റം മെയ്ഡ് ട്രേകളുടെ ഒരു ശ്രേണിയാണ് അലൈനറുകൾ എന്ന് പറയും. കസ്റ്റം മെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായി അലൈനറുകൾ നിർമ്മിക്കപ്പെടും. അലൈനേഴ്സുകളുടെ വലിയൊരു നിർമ്മാതാവാണ് ഇൻവെസലൈൻസ്. ഇതുകൂടാതെ ക്ലിയർ കറക്റ്റ്, ഇൻമാൻ അലൈനേഴ്സ്, സ്മാർട്ട് മൂവ് തുടങ്ങി നിരവധി അലൈനറുകളുടെ ബ്രാൻഡുകൾ ഇന്ന് നിലവിലുണ്ട്. നിരതെറ്റിയ പല്ലുകളുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്ലിയർ അലൈനേഴ്സുകൾ. ക്ലിയർ അലൈനേഴ്സുകൾ എല്ലാവർക്കും ഉള്ളതല്ല. കസ്റ്റമൈസ്ഡ് ആയതിനാൽ തന്നെ അവ മുതിർന്നവർക്കും കൗമാരക്കാർക്കുമാണ് ഉത്തമം. കുട്ടികളുടെ പല്ലുകൾ നേരെയാക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സങ്കീർണമായ ചികിത്സാവിധിയാണ്. കാരണം കുട്ടികൾ വളർച്ചാ ടൈമിലാണ്. വായ്ക്ക് വികസനവും വളർച്ചയും ഉണ്ടാകുന്ന പ്രായമാണ്. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അലൈനേഴ്സുകൾ റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മൈൽഡ് ടു മോഡറേറ്റ് കേസുകൾക്കാണ് സാധാരണ അലൈനേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്, മിതമായ കേസുകൾ. പക്ഷേ കഠിനമായ സ്പേസിങ്ങോ സങ്കീർണമായ കേസുകളോ ആണെങ്കിൽ അത്തരം ആളുകൾക്ക് അലൈനേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഏതാണെന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ദന്താരോഗ്യ വിദഗ്ധൻ നിങ്ങളെ സഹായിക്കുന്നത്. എങ്ങനെയാണ് അലൈനേഴ്സുകൾ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ നിരതെറ്റിയ പല്ലുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു ദന്തരോഗ വിദഗ്ധനോ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ടി ഒരു വ്യക്തമായ പ്ലാൻ തയ്യാറാക്കും. ക്ലിയർ അലൈനേഴ്സിന് വേണ്ടിയുള്ള ഇംപ്രഷനുകൾ ഡിജിറ്റലായി എടുക്കപ്പെടുന്നു. പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനാൽ ഇത് കൈവരിക്കാനാകും. ഇതിനെ തുടർന്ന് മില്ലിംഗ് മെഷീനുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ട്രേ സീരീസുകൾ നിർമ്മിക്കും. ക്ലിയർ അലൈനേഴ്സുകൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അക്രിലിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെടുന്നത്. അവ പല്ലുകൾക്ക് മുകളിൽ ടൈറ്റായി ഫിറ്റ് ചെയ്യപ്പെടുന്നു. പല്ലുകൾ നീക്കുന്നതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന നിരവധി പതിപ്പുകൾ ഘടിപ്പിക്കേണ്ടതായിരുന്നു. അതായത് പൂർണ്ണമായ വിന്യാസത്തിനും ദന്ത ക്രമീകരണത്തിനും വേണ്ടി ഒരു വ്യക്തിക്ക് 25 മുതൽ 40 സെറ്റുകൾ ഘടിപ്പിക്കേണ്ടതായി വരും. ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഡിജിറ്റൽ സ്കാൻ വഴി ഓരോ വ്യക്തിക്കും നിർമ്മിക്കപ്പെടുന്ന കസ്റ്റമൈസ്ഡ് ട്രേകളാണ് ഡെന്റൽ അലൈനേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിലും ചെറിയ മാറ്റങ്ങളോടെ പുതിയ അലൈനറുകൾ വ്യക്തികൾ ഘടിപ്പിക്കേണ്ടതായി വരും. അതായത് പൂർണ്ണമായ ട്രീറ്റ്മെന്റിന് വേണ്ടി 25 മുതൽ 40 ട്രേകൾ ഒരു വ്യക്തി ഘടിപ്പിക്കേണ്ടതായി വരും. അലൈനേഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പല്ലേ കമ്മികളേക്കാൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. എടുത്തറിയപ്പെടുന്നില്ല, ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ. മാത്രവുമല്ല അവ നമ്മുടെ ശരീരവുമായി സുഖമായി യോജിക്കുന്നവയാണ്. ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തന്നെ മാറും. അതുകൊണ്ട് തന്നെ സംസാര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുമൂലം ഉണ്ടാകുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഡെന്റൽ അലൈനേഴ്സുകൾ നീക്കം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ ക്രമീകരണങ്ങളോ ഡെന്റൽ അലൈനേഴ്സുകൾക്ക് ആവശ്യമായി വരുന്നില്ല. അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാവിധിയാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അലൈനേഴ്സ് നിങ്ങൾക്ക് തരുന്നതിനോടൊപ്പം നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റ് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കൃത്യമായി അനുസരിക്കണം. നല്ല റിസൾട്ടിന് വേണ്ടി ദിവസം 20 മണിക്കൂറെങ്കിലും നിങ്ങൾ അലൈനേഴ്സുകൾ ധരിച്ചിരിക്കണം. ബ്രഷിംഗ്, ഫ്ലോസിംഗ്, ഈട്ടിംഗ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഡെന്റൽ അലൈനേഴ്സുകൾ നീക്കം ചെയ്യുക.
പ്രത്യേകിച്ച് ചൂടുള്ളതൊന്നും കഴിക്കുമ്പോൾ ഡെന്റൽ അലൈനേഴ്സുകൾ ഉപയോഗിക്കാതിരിക്കും. അലൈനേഴ്സ് വൃത്തിയായി സൂക്ഷിക്കും. പല്ലുകളും വായു വൃത്തിയാക്കുന്നത് പോലെ തന്നെ ബ്രഷിങ്ങും ക്ലീനിങ്ങും അലൈനേഴ്സുകളിലും ചെയ്യും. വൃത്തിഹീനമാകാതിരിക്കാൻ ഓർത്തഡോണ്ടിസ്റ്റ് നൽകിയ ബോക്സിൽ തന്നെ അവ കൃത്യമായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കും. ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ. പല്ലിലെ വിടവ് എന്ന വിഷയത്തിൽ പലരും ആവർത്തിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് ഡെന്റൽ അലൈനേഴ്സുകൾ ട്രീറ്റ്മെന്റ് ആയി തിരഞ്ഞെടുക്കാം. ആദ്യം പറഞ്ഞ വസ്തുത ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ദന്തവിന്യാസത്തിൽ വരുന്ന വ്യതിയാനങ്ങളുടെ തീവ്രത അനുസരിച്ചാണ് ഏത് ട്രീറ്റ്മെന്റുകൾ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് സെലക്ട് ചെയ്യാൻ ഒരു ദന്തരോഗ വിദഗ്ധനോ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റിനോ മാത്രമേ സാധിക്കൂ. ഡെന്റൽ അലൈനേഴ്സ് ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച പുഞ്ചിരി നിങ്ങൾക്ക് നേടാൻ സാധിച്ചേക്കാം. പക്ഷേ ഈ പുഞ്ചിരി നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ട്രീറ്റ്മെന്റിന് ശേഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു ദന്തക്രമീകരണ ചികിത്സയിലും പല്ലുകൾ നിലതെത്തിയത് നേരെയാക്കിയതിനു ശേഷം ഉടനീളം അത് അങ്ങനെ തന്നെ തുടരണമെന്ന് നിർബന്ധമില്ല. വളരെയധികം ആളുകൾ കംപ്ലൈന്റ് ചെയ്യുന്ന ഒന്നാണ് പല്ല് കമ്പിയിട്ടതിനു ശേഷവും പല്ല് പഴയതുപടി ആകും. അതിനു പിന്നിലെ പ്രധാന കാരണം ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങളോട് ധരിക്കുവാൻ ഡോക്ടർ ആവശ്യപ്പെടുന്ന ഒറ്റ കമ്പികൾ റീറ്റൈനറുകൾ നിങ്ങൾ ധരിക്കാത്തതാണ്. റീറ്റൈനേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ പല്ലുകൾ വീണ്ടും പഴയ സ്ഥാനത്തോട്ട് മാറുന്നത് തടയപ്പെടുന്നു. ചികിത്സയ്ക്ക് ശേഷം നിങ്ങളുടെ പല്ലുകൾ സംവേദനക്ഷമത ഉള്ളതാകും, സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അതിനാൽ കുറച്ച് ദിവസത്തോട്ട് ക്രഞ്ചി ആയിട്ടുള്ള ഫുഡ്സും മറ്റും അവോയ്ഡ് ചെയ്യും. ക്രഞ്ചി പഞ്ചി ഭക്ഷണങ്ങളിലോട്ട് മടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെറു പുഞ്ചിരി ഒന്ന് വിശ്രമിക്കും. ബ്രഷ് ചെയ്യാൻ മറക്കാതിരിക്കുക. പല്ലുകൾ ആരോഗ്യവും ഭംഗിയും നിലനിർത്തുന്നതിന് ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യുക. ശരിയായ ബ്രഷിംഗ് ടെക്നിക്കിനെ സംബന്ധിച്ച ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ ലിങ്ക് വിസിറ്റ് ചെയ്യുക. അലൈനേഴ്സ് ഒരു നൂതന ചികിത്സാ വിധിയാണ്. അതുകൊണ്ട് തന്നെ പല ആകുലതകളും ആശങ്കകളും ഈ ചികിത്സാ വിധിയെ സംബന്ധിച്ച് ആളുകൾക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. സാധാരണയായി ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ ഇനി നമുക്ക് നോക്കാം. പല്ലിൽ കമ്പിയിടുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഡെന്റൽ അലൈനേഴ്സുകൾ. പരമ്പരാഗത ബ്രേസസുകളേക്കാൾ ഒന്നിലധികം ഗുണങ്ങൾ ഡെന്റൽ അലൈനേഴ്സ് വാഗ്ദാനം ചെയ്യുന്നു. തടസ്സരഹിതവും വേഗതയുമുള്ള മികച്ച റിസൾട്ടുകൾ ഡെന്റൽ അലൈനേഴ്സുകളിലൂടെ നമുക്ക് ലഭിക്കും. അലൈനേഴ്സുകൾ കൂടുതൽ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് ധരിക്കുന്ന രോഗികൾ ഇതിലെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. പരമ്പരാഗത ബ്രേസസുകളും അലൈനേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. പല്ലിൽ കമ്പിയിട്ടാൽ അത് പെട്ടെന്ന് എടുത്തറിയാൻ സാധിക്കും. പക്ഷേ അതേസമയം അലൈനേഴ്സ് പെട്ടെന്ന് എടുത്തറിയുന്നില്ല. അങ്ങനെ ഒരു അപ്ലയൻസ് അയാൾ വെച്ചിട്ടുണ്ട് എന്ന് എടുത്തറിയാൻ സാധിക്കുന്നില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ ക്ലിയർ അലൈനേഴ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഊരാനും എടുക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ പല്ലിൽ കമ്പി സ്ഥിരമായിട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പല്ലിൽ കമ്പിയിടുമ്പോൾ ബ്രഷ് ചെയ്യാനും ഫ്ലോസ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായതിനാൽ തന്നെ ശരിയായ രീതിയിൽ വായുടെ ശുചിത്വം നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. ക്ലിയർ അലൈനേഴ്സുകൾ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും സമയങ്ങളിൽ നമ്മൾ ഊരിയെടുത്ത് മാറ്റുകയും ശരിയായ രീതിയിൽ തന്നെ വായ വൃത്തിയാക്കാനും സാധിക്കുന്നു. പല്ലിൽ കമ്പിയിടുമ്പോൾ പല ആഹാരങ്ങളും എസ്പെഷ്യലി സ്റ്റിക്കി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യുന്നതിനാൽ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ആഹാരം വേണമെങ്കിലും കഴിക്കാം. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പല്ലിൽ കമ്പി ചുണ്ടിലും മറ്റും കൊണ്ട് ചുണ്ടുമുറിയുന്നു, അൾസറുകൾ രൂപാന്തരപ്പെടുന്നു, അങ്ങനെ പലരും കംപ്ലൈൻറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടാവാം. അലൈനേഴ്സിന് അങ്ങനെയുള്ളൊരു ഡിസ്കംഫേർട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതുപോലെ തെരുതെരെ ഒരു ഫ്രീക്വൻ്റ് വിസിറ്റ് ബ്രേസസിന് ആവശ്യമായി വരുന്നു. അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വിസിറ്റുകൾ മതി, ആഴ്ചകളിൽ ഇത് റീപ്ലേസ് ചെയ്യണം, പക്ഷേ കുറച്ച് വിസിറ്റുകൾ മതിയാകും. അതുപോലെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു എത്ര നാളെടുക്കുമെന്ന് ചോദിച്ചാൽ തന്നെ പരമ്പരാഗത ബ്രേസസുകളേക്കാൾ ചെറിയ കാലയളവിൽ തന്നെ റിസൾട്ട് നൽകുവാൻ ക്ലിയർ അലൈനേഴ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഡെന്റൽ അലൈനേഴ്സുകൾ ധരിക്കേണ്ടതായിരുന്നു. പരമ്പരാഗത പല്ലിൽ കമ്പികളേക്കാൾ വളരെ വേഗത്തിൽ ഡെന്റൽ അലൈനേഴ്സുകൾ റിസൾട്ടുകൾ നൽകുന്നതാണ്. 13 മുതൽ 15 മാസമാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കാലാവധിയായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ ഡെന്റൽ അലൈനേഴ്സ് ഉപയോഗിക്കുന്ന രോഗികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന അനുസരണയും അതുപോലെ രോഗിയുടെ കണ്ടീഷനും അനുസരിച്ച് ഇതിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കും.
അലയണോസ് ഉപയോഗിച്ച് ലഭിക്കുന്ന റിസൾട്ടുകൾ ശാശ്വതമാണ്. ഫലങ്ങൾ ശാശ്വതം തന്നെയാണ്, പക്ഷേ ശരിയായ രീതിയിൽ പല്ലുകൾക്ക് ഒരു പരിചരണം ആവശ്യമാണ് എന്ന് മാത്രം. ഒറ്റക്കമ്പി പോലെയുള്ളവ കുറച്ച് നാളുകൾ ധരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം. സോ അവ കൃത്യസമയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ധരിക്കുവാൻ ശ്രദ്ധിക്കുന്നു. ഡെന്റൽ അലയണോസ് എന്നൊരു നൂതന ചികിത്സാ വിധിയെ സംബന്ധിച്ച വിവിധ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, ഈ വിവരം മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ.